കോൺഗ്രസ്സുകാർ എന്ന ടൈമിനെ വിടാം. എന്തിനാണ് വെറുതെ കോൺഗ്രസ്സുകാരെ, കോൺഗ്രസിനെ അഗാധമായി സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാരെ നമ്മൾ ഇതിനകത്തേക്ക് വലിച്ചിഴയ്ക്കുന്നത്? പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം കൈയാളുന്ന കെ സുധാകരനും ആ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിൻ്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി ഡി സതീശൻ, പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് കോട്ടയിൽ ഏറെ വേദനിക്കുന്ന അദ്ദേഹം അടക്കമുള്ള ആളുകൾ, ഇക്കാര്യങ്ങളിൽ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർക്കൊരു ദിശാബോധം നൽകണ്ടേ? ഒരു രാഷ്ട്രീയ നിലപാട് പറയണ്ടേ? അത് ആൻ്റണിയുടെ മകനായതുകൊണ്ട്, ആൻ്റണിയുടെ മകൻ മാത്രമല്ലല്ലോ അദ്ദേഹം, ഏതോ ചില പദവികളൊക്കെ കൈയാളി അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിനടുത്ത് ഇന്ദിരാഭവനിൽ കെ പി സി സി ആസ്ഥാനത്തിനോട് ചേർന്ന് പ്രവർത്തിച്ച ആൾ കൂടിയാണ്. ഇപ്പോൾ സൗകര്യാർത്ഥം എല്ലാവരും ആൻ്റണിയുടെ മകൻ എന്ന നിലയിൽ വീട്ടിലിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരു മകൻ മാത്രമാണ്, രാഷ്ട്രീയമില്ലാത്ത മകൻ എന്ന നിലയിൽ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു ഒരു പ്രശ്നത്തിൻ്റെ രീതി, ആ രീതിയിൽ ഈ വിഷയത്തെ കാണാമോ? നേതാക്കൾക്ക് ഒരു ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ടോ? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയേണ്ടതായ ഉത്തരവാദിത്വമുണ്ടോ നേതാക്കൾക്ക്? മറുപടിയായി ഇവിടെ ഉയർന്നു വന്ന പല കാര്യങ്ങളുണ്ട്. അവര് അവരുടേതായ അല്ല, ഞാൻ പറയാൻ വന്നത് ഇവിടെ നോക്കൂ, എ കെ ആന്റണി, ആന്റണിയുടെ മകൻ, ഇപ്പോഴും അനിൽ കെ ആന്റണി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ പ്രത്യേകിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, രാജ്യത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. എ കെ ആന്റണിയുടെ മകനായതുകൊണ്ടാണ് അയാൾ എക്സ് ഓർ വയ്യോ ആയി മാറിയത് കോൺഗ്രസിനകത്ത്. അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റിന്റെ ഭാഗമായി കിട്ടുമ്പം, എന്ന് വെച്ചാൽ എ കെ ആന്റണിയുടെ അഡ്രസ്സിൽ ഒരു പൊസിഷൻ കിട്ടിയ ആള്, ആ ആൾക്ക്, ആളെ ആദ്യം കോൺഗ്രസിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഡിഫൻസ് മിനിസ്റ്റർ വരെ ആയിട്ടുള്ള എ കെ ആന്റണി തള്ളിപ്പറയേണ്ടതെന്നുള്ള എന്റെ ചോദ്യം. നിങ്ങൾ സുധാകരനെ വിടൂ, കെ മുരളീധരനെ വിടൂ, ഈ രാജ്യത്ത് ഒരു ഡിഫൻസ് മിനിസ്റ്റർ വരെ ആക്കി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്കിയിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ആന്റണിയെ കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രി വരെ ആക്കിയില്ലേ രണ്ടു തവണ? അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാം നേടിയ ആന്റണിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ കൂട്ടത്തിൽ അവസാന നിമിഷം വരെ, അവസാന ശ്വാസം വരെ നിൽക്കുമ്പം നിൽക്കാൻ അദ്ദേഹം മാറുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ അദ്ദേഹം ആദ്യം ഈ പറയുന്ന രാഷ്ട്രീയ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല എന്നും, ഇത് പറഞ്ഞത് ഇത് ശരിയുടെ രാഷ്ട്രീയമല്ല എന്നും, ഞാൻ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയം അതല്ല എന്നും പറയാനുള്ള ഒരു ബാധ്യത അദ്ദേഹത്തിനില്ലേ? നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന ശബരിമല കാലഘട്ടത്തിൽ സഖാവ് എം എം ലോറൻസിന്റെ കൊച്ചുമകൻ, 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന കൊച്ചിനെ കൊണ്ട് ഇവർ വന്ന് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി. അവര് അദ്ദേഹം ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോയപ്പം, ആ പയ്യൻ ബി ജെ പിയുടെ പാളത്തിലേക്ക് പോയപ്പം കോൺഗ്രസ് എന്താണ് ഇവിടെ പറഞ്ഞത്? ആ പറഞ്ഞതിന്റെ പകുതി ശക്തി മതിയല്ലോ ഇത് പറയാൻ. അപ്പൊ അത് പറയാൻ എന്താണ് ആന്റണിക്ക് മടി? ഞാൻ പറഞ്ഞു, ബാക്കി എല്ലാവരും ഞാൻ വിട്ടു, കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം വിട്ടു, ആന്റണി ഡിസ്കാർഡ് ചെയ്യണ്ടേ? ആന്റണിയുടെ അഡ്രസ്സിൽ വന്ന ആള് ആന്റണിക്ക് ആന്റണി അല്ലാതെ പിന്നെ വേറെ ആരാണ് പറയുന്നത്? ഇപ്പൊ ആന്റണി മിണ്ടുന്നില്ല എന്നതുകൊണ്ട് മിണ്ടാതിരിക്കേണ്ടവരാണോ ഒരു നേതൃത്വം? ഞാൻ പറയാം അതും പറഞ്ഞിട്ടേ ബോധമുള്ളൂ. എനിക്ക് ശരത്തേട്ടൻ അറിയാമല്ലോ, പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ ബോധമുള്ളൂ. ആന്റണിയോടുള്ള അതിരുകടന്ന സ്നേഹത്തിന്റെ പേരിൽ, അദ്ദേഹത്തിനുണ്ടായേക്കുന്ന മുറിവിന്റെ പേരിൽ, അല്ലെങ്കിൽ മുറിവിൽ മുളക് വീണ്ടും തേക്കണ്ടെന്നുള്ള ഓർത്തൊന്നുമല്ല, ആന്റണിയെ ഉള്ളവർക്ക് പേടിയാ. ആന്റണി ഇവിടെ ഉള്ളവർക്ക് പേടി. ആന്റണിക്കെതിരെ എന്തേലും പറഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള സ്ഥാനമാനം നഷ്ടപ്പെടുവോ എന്നുള്ളത് മാത്രമാണ് കാര്യം. ഞാൻ അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത്, യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അനിൽ ആന്റണി സഹകരിക്കുന്ന സമയത്ത് വളരെയധികം യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, സ്ഥാനമാനങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, കാര്യം അനിൽ ആന്റണി എതിർത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ. അതൊരു റിവഞ്ച് പൊളിറ്റിക്സ് മുന്നോട്ട് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത്. ഇവർ ഇദ്ദേഹത്തിന്റെ സ്ഥാനം അരക്കിട്ടൂട്ടി ഉറപ്പിക്കുന്നതിൽ ഒരു സംശയം വേണ്ട, അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ആന്റണിക്കെതിരെ നാളെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ നാളെ കഴിഞ്ഞ് ഡൽഹിയിൽ എന്തായിരിക്കും പ്രവർത്തിക്കുന്നത്? ഡൽഹിയിലുള്ള ആന്റണിയുടെ പിടി ഇപ്പോഴും മോശമല്ല. ഈ കഴിഞ്ഞ ഒരു 2004 തൊട്ട് ഈ 2023 വരെയുള്ള രാഷ്ട്രീയമാണല്ലോ കോൺഗ്രസ് രാഷ്ട്രീയവും, അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ പി രാഷ്ട്രീയവും നമ്മൾ കേന്ദ്രത്തിൽ കാണുന്നത്, ഏറ്റവും പ്രബലമായി കാണുന്നത്. ഞാൻ പറഞ്ഞ ആന്റണിയുടെ രാഷ്ട്രീയം, ഈ ആന്റണി എന്നേലും ബി ജെ പിയെ തള്ളി നല്ല രീതിയിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേന്ദ്ര രാഷ്ട്രീയത്തിൽ? ഇപ്പൊ പോലും പറയുന്നില്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ആന്റണി എങ്ങനെയാണ് രാഷ്ട്രീയം പറയുന്നത്, ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം. ആന്റണിക്ക് എപ്പോഴും ഉള്ളത് ഒരു ഒരു കൂൾ ഇമേജ് എപ്പോഴും കിട്ടാറുണ്ട്. അദ്ദേഹം സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആളല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയത്തെ, ഞാൻ എതിർക്കുന്ന രാഷ്ട്രീയത്തെ, അതിനെതിരെ സംസാരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബാധ്യത ഒരു രാഷ്ട്രീയക്കാരനുണ്ട്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടിരുന്ന ഒരു മനുഷ്യനാണ്, കേരളത്തിന്റെ ഇന്ത്യയുടെ ആ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടിരുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനുള്ള ബാധ്യത അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ മകൻ എന്നൊക്കെ പറഞ്ഞ വീട്ടിൽ വേറെ വിഷയം,
അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ള വീട്ടിൽ, പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയത്തിനെതിരെ എല്ലാ ദിവസവും പറയുന്ന, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ അനുകൂലമായ ഒരു നിലപാടെടുക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പല വക്താക്കന്മാർക്ക് അനുകൂലമായി പോസ്റ്റ് ഇടുന്നതും കമന്റ് ഇടുകയും ഒക്കെ ചെയ്യുന്ന ആളെ ഡിസ്കാർഡ് ചെയ്ത് ഐ ആം നോട്ട് ബിലോങ്ങിങ് ടു ദിസ് പൊളിറ്റിക്സ് എന്ന് പറയാനുള്ള ബാധ്യത ആന്റണിക്കുണ്ട്. ഓക്കെ, അത് മനസ്സിലായില്ല. എന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വളരെ ക്യുക്കായി ചെറിയ മറുപടി, ഇടവേളയിലേക്ക് പോകണം. രണ്ടാമത്തെ കാര്യം, ഇനി ആന്റണി അങ്ങനെ പറയുന്നില്ല എന്നിരിക്കട്ടെ, ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ, എന്തോ ആവട്ടെ, പക്ഷെ നേതാക്കൾക്ക് കേരളത്തിലെ നേതൃത്വത്തിന്റെ റോൾ എന്താണ്? ഞാൻ പറഞ്ഞു അത് പറഞ്ഞിട്ടേ പോകുന്നാണ് ലാൽ എന്നോട് പറഞ്ഞത്. അതെ, ഞാനത് പറഞ്ഞു. അത് ആ പോയിന്റ് പഞ്ചായത്തില്ല എന്ന് എനിക്ക് സംശയം. നാളെ ഞാനത് ഫോക്കസ് ആന്റണിയിലേക്കായി പോയി. അല്ല, അതിൽ പുട്ടിട്ട് ഡിഫറെന്റ് വേ. നാളെ രാവിലെ വി ഡി സതീശൻ പറയാണ് ഈ പയ്യൻ ചെയ്യുന്നത് പൂർണ്ണമായും തെറ്റാണ്, ആന്റണി ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്, ഞങ്ങൾ ഇതിനെ പൂർണ്ണമായി എതിർക്കുന്നു. അടുത്ത പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ തുലാസിന്മേലാണ് മുഖ്യമന്ത്രി സ്ഥാനം ഇരിക്കുന്നതെങ്കിൽ ആന്റണിയുടെ നയം അവിടെ ഒരു വലിയ പ്രശ്നമാവും. ഇപ്പൊ ക്ലിയർ ആയി, അതുകൊണ്ട് വെറുപ്പിക്കാതിരിക്കുന്നതാണ്.